ഹായ് നന്ദാസിൻ്റെ ഏറ്റവും പുതിയ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അറിയാം ഹക്കോബയുടെ ഒരു 14 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് എൻക്വയറി വന്ന ഒരു മെറ്റീരിയലാണ്, നമുക്ക് കൊടുക്കാൻ പറ്റാതെ ഇരുന്ന് കുറേ പേർക്ക്. പക്ഷേ ഇപ്പോഴും അതിൽ കളേഴ്സ് എല്ലാതും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ലൈറ്റ് ബ്ലൂ അതുപോലെ ഒരു ഗ്രീനൊന്നും നമുക്ക് ഇപ്പോഴത്തെ വെറൈറ്റിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ചോദിച്ചവർക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും ഞാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഇത് നേരത്തെ ഞാൻ വീഡിയോയിലൊക്കെ 2 ആഴ്ച മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താണ്. മിക്കവാറും നിങ്ങൾ ഇതിൻ്റെ എല്ലാം കേട്ട് നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരെണ്ണം മാത്രം ഞാൻ ഫുള്ള് നിവർത്തി കാണിക്കാം, ബാക്കിയുള്ളത് നമുക്ക് കളേഴ്സ് കാണാം. പെർ മീറ്റർ 140 ആണ് നന്ദാസിൻ്റെ പ്രൈസ് വരുന്നത്. കോട്ടൺ ഹക്കോബയാണ് മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് യെല്ലോ ആണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു യെല്ലോ ആണ്. ആ ഒരു സെയിം നമ്മൾ മുന്നേ കൊണ്ടുവന്ന സെയിം യെല്ലോ തന്നെയാണ് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത്. ഞാൻ ഓരോന്ന് ക്ലോസർ വ്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 43 to 44 ആണ് ഇതിൻ്റെ വിത്ത് വരുന്നത്. 140 ആണ് നന്ദാസിൻ്റെ പ്രൈസ് വരുന്നത്. ഞാൻ ഒരെണ്ണം മാത്രം ഫുള്ള് വിടർത്തി കാണിക്കാം, കാരണം എല്ലാതും വിടർത്തി കാണിക്കുമ്പോൾ കുറേ സമയം നമുക്ക് പോവും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ, അത് സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാ മെറ്റീരിയലിലും വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് ആ ഒരു ഇത് ചെയ്തിട്ടുള്ളത്, വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാറ്റിലും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. കോട്ടൺ ഹക്കോബയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നമുക്ക് 440 രൂപയാണ് പെർ മീറ്റർ പ്രൈസ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് പീച്ചാണ് കേട്ടോ. ഇതിന് തൊട്ട് മുന്നത്തെ ഇതിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു, കുറേ പേര് അന്വേഷിച്ചിരുന്നൊരു കളറാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഓർഡർ ചെയ്തോളൂ, കാരണം അളവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തീർന്നു പോകുന്ന സ്റ്റോക്ക് ഔട്ട് ആവുന്നൊരു മറ്റേ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തോളൂ. സെക്കൻഡ് വൺ കളർ വരുന്നത് ഒരു പീച്ചാണ്. അടുത്ത കളർ വരുന്നത് കുറച്ച് ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡാർക്ക് കളർ ഗ്രേ ആണ് കളർ വരുന്നത്. നിങ്ങൾ വീഡിയോസ് കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും അതൊരു വലിയ സഹായമാണ്. കിട്ടുന്നവർക്കും അതൊരു 140 പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഹക്കോബ നമുക്ക് എളുപ്പമല്ല തരാൻ. അപ്പോൾ നന്ദാസിൻ്റെ മാത്രം പ്രൈസാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് ഷെയർ ചെയ്യും കൂടി ചെയ്യാം വീഡിയോസ് കാണുമ്പോൾ. അടുത്ത ഷെയ്ഡ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ. ഈ ഷെയ്ഡും നമ്മൾ മുന്നേ കൊണ്ടുവന്നിരുന്നു, അന്ന് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ കളർ വന്നിട്ടുള്ളത്. കുറച്ചൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ഞാനിത് വേണമെങ്കിൽ ഒന്നും കൂടിയും കാണിക്കാം, മറ്റു ലെയറും കൂടി കാണിക്കാം. എങ്ങനെയാണ് അതിൻ്റെ ഭംഗി വന്നിട്ടുള്ളതെന്ന് ഒന്ന് കാണിക്കാം ഞാൻ. ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒറ്റ ലെയർ വരുമ്പോൾ നമുക്ക് സാരിക്കും ടോപ്പിനും ബ്ലൗസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അടുത്ത നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടുള്ളത്. നല്ല ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ തന്നെയാണ് കളർ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള റെഡാണ് കേട്ടോ അടുത്ത കളർ വരുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ഇത് ഒറ്റ ലെയറിൽ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ഫുള്ളും ആ ഒരു സെയിം വർക്ക് തന്നെയാണ് എല്ലാ മെറ്റീരിയലിലും വന്നിട്ടുള്ളത്. 140 ആണ് പ്രൈസ്. അടുത്തതൊരു ഒണിയൻ പിങ്കിൻ്റെ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അത് ഞാൻ ഒറ്റ ലെയർ ഒന്ന് കാണിക്കാം, കാരണം സാരിയായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല കോമ്പിനേഷൻ, നല്ലൊരു കളറാണത്. നമുക്ക് വൈറ്റ് ആണോ ബ്ലൗസ് അല്ലെങ്കിൽ കുറച്ച് ഡാർക്കർ ബ്ലാക്കോ ഒക്കെ നമുക്ക് ബ്ലൂ ഒക്കെ നമുക്ക് ബ്ലൗസ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെയാണ് സാരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വരുന്നത്. നല്ല കളറായിട്ടുണ്ട്, ഒരു അടിപൊളി കളറായിട്ടുണ്ട്. മുന്നത്തെ പ്രാവശ്യം കൊണ്ടുവന്നിരുന്ന സെയിം കളർ തന്നെയാണ്. പക്ഷെ എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അന്ന് നിങ്ങൾക്ക് കിട്ടാത്തതും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. 140 ആണ് പ്രൈസ്. അടുത്ത ഷെയ്ഡ് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത്. നമുക്ക് സെറ്റ് സാരിക്ക് സെറ്റ് മുണ്ടിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ സെറ്റ് സാരിയുടെ നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്, നിങ്ങൾ ഓർഗൻസയിലൊക്കെ വരുന്ന സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോഡി പാർട്ട് ഇതും സ്ലീവിന് നമുക്കൊരു മെഗാ സ്ലീവ് പോലെയൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പഫ് സ്ലീവ് പോലെ ഓർഗൻസ എടുത്താൽ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത്. നല്ല ഗ്രീനാണ്, 140 തന്നെയാണ് പ്രൈസ്. അടുത്ത വരുന്ന ക്രീമാണ് കേട്ടോ. നമുക്ക് പ്രായമായവരൊക്കെ നമ്മൾ സെറ്റ് മുണ്ട് ഉടുക്കുന്നവർ, അതുപോലെ വൈറ്റ് ക്രീമൊക്കെ ബ്ലൗസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപയോഗിക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു മെറ്റീരിയൽ. 140 തന്നെയാണ് പ്രൈസ്. അടുത്ത കളറ് ചിക്കു കളറാണ് കേട്ടോ വരുന്നത്. അതിൽ കളർ എങ്ങനെയാണ് എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. ചിക്കുവാണ് കളർ വന്നിട്ടുള്ളത്. അടുത്ത് വരുമ്പോഴാണോ അതോ ദൂരെ നിന്നാണോ കറക്റ്റ് കളർ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചിക്കു കളറാണ് എന്തായാലും വരുന്നത്. ഇതും പെർ മീറ്റർ 140 തന്നെയാണ് പ്രൈസ്.
അടിപൊളിയായിട്ടുള്ള നല്ല മെജന്തയാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. നല്ല ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇതും നമുക്ക് സാരിക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ഇതും കൂടിയും ഒറ്റ ലെയറിൽ ഒന്ന് കാണിക്കാം കേട്ടോ. 140 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് അതിന് സാരിയായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാറ്റിലും. ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്ത ഷെയ്ഡ് മുന്തിരി കളറാണ് കേട്ടോ. ഇതും നമുക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ഇതും അതെ കേട്ടോ, സാരിക്കും ബ്ലൗസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. 43-44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത് വരുന്നത്. ഇതുപോലെയാണ് ഒറ്റ ലെയർ വന്നിട്ടുള്ളത്. 140 നന്ദാസിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നൊരു പിങ്കാണ് കേട്ടോ. നമുക്കിതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ടോ ഒറ്റ ലെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും പുതിയ കളർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു ലൈറ്റായിട്ടുള്ള പിങ്കാണ് ഷെയ്ഡ് വരുന്നത്. ഇതിനെ നമുക്ക് നല്ല ഡാർക്ക് ബ്ലൂവോ ഗ്രീനോ ഒക്കെ നമുക്ക് കോമ്പിനേറ്റ് ചെയ്യാം. ഹക്കോബയുടെ വൈറ്റ് ആണെങ്കിലും നമുക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം. ഇതിന് ടോപ്പായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളുടെ ഫ്രോക്ക് അടിക്കാൻ അടിപൊളിയായിരിക്കും. നല്ലൊരു പിങ്ക് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഫ്രോക്കിന് അടിപൊളിയൊരു കോമ്പിനേഷനാണ് വരുന്നത്. ഒറ്റ ലെയർ വരുമ്പോൾ ഇതുപോലെയാണ് ഒറ്റ ലെയർ വരുമ്പോൾ വരുന്നത്. കോട്ടൺ മെറ്റീരിയലിലാണ്. 140 പെർ മീറ്റർ പ്രൈസ്. ഇന്നത്തെ ഹക്കോബ മെറ്റീരിയലിലെ ലാസ്റ്റ് ഷെയ്ഡ്, അത് 14 ഷെയ്ഡ് വരുന്നത്. നല്ല ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് കിട്ടിയിരുന്നില്ല. അപ്പോൾ ബ്ലാക്ക് കുറേ പേര് അന്വേഷിച്ചിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് ബ്ലാക്ക് ഏത് വേണമെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതിന്. ദുപ്പട്ടയും ഇതൊക്കെ വൈറ്റോ യെല്ലോ ബ്ലൂവോ പിങ്കോ ഒക്കെ നമുക്ക് പാൻറ്റും ദുപ്പട്ടയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ കറുപ്പിന് ഭയങ്കര ഡിമാൻഡാണ്. കറുപ്പ് നമുക്ക് ഒന്നോ രണ്ടോ ടോപ്പ് കറുപ്പ് പാൻറ്റും ടോപ്പും ഷോളൊക്കെ കറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലതിനും കോമ്പിനേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു കളറുമാണ്. ഇതാണ് ഒറ്റ ലെയർ വരുമ്പോൾ വരുന്നത്. 140 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 14 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം ഓർഡർ ചെയ്യുക. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. രാവിലെ നമ്മൾ 11 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം 5:30 ശേഷം വരുന്ന ഓർഡറുകൾക്ക് റിപ്ലൈ കിട്ടുന്നത് പിറ്റേ ദിവസം രാവിലെ 10 ശേഷം മാത്രമായിരിക്കും. കാരണം ഷോപ്പ് ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നോക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ്. അതേപോലെ ഈ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ദിവസത്തെ ഗ്യാപ്പിന് മാത്രമേ നമുക്ക് ഇവിടുന്ന് ഡെസ്പാച്ച് പറ്റുന്നുള്ളൂ. പരമാവധി നമ്മൾ സെയിം ഡേ തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ തിരക്ക് മൂലം 1-2 ദിവസത്തെ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് നാളേക്ക് നാളെ കിട്ടേണ്ട ആളാണെന്നുണ്ടെങ്കിൽ DDDC അയക്കാൻ പറയുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അന്ന് തന്നെ വിടാൻ പറ്റുമോ നോക്കാം. അങ്ങനെ 1-2 കാര്യങ്ങൾ. അതേപോലെ വീഡിയോസ് കാണുന്നവർ ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.